അതേസമയം രണ്ട് ദിവസം ഭാരത് ജോഡോ യാത്രയ്ക്ക് അവധി നൽകി ചർച്ചകളിലാണ് കർണാടക കോൺഗ്രസ്. ഖാർഗെയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ് കർണാടകത്തിലും ഒരുങ്ങുന്നത്. മനുശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനുശങ്കർ, അങ്ങനെ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഖാർഗെയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായാണോ മനസ്സിലാകുന്നത്? ആ ശീതൾ, അങ്ങനെ തന്നെയാണ്. മൈസൂരുവിലെ കബനി റിസോർട്ടിലുള്ള സോണിയാഗാന്ധി തിരക്കിട്ട കൂടിയാലോചനകളിലും ചർച്ചകളിലുമാണ് ഇന്നലെ രാത്രി കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും പ്രത്യേകം കണ്ടിരുന്നു. കർണാടകയിലെ ബിദറിൽ നിന്നുള്ള ദളിത് നേതാവ് കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയൊരു ഭിന്നത, ഇരുവിഭാഗമായി ഡി കെ വിഭാഗവും സിദ്ധരാമയ്യ പക്ഷവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെയൊക്കെ പേരിൽ വലിയ തർക്കവും ഭിന്നിപ്പും ഒക്കെ നിലനിൽക്കുകയാണ്. ഖാർഗെ ഈ കർണാടകത്തിൽ സജീവമായിരുന്നപ്പോഴും ഈ ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല, ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഖാർഗെയുടെ പേര് സജീവമായി പരിഗണിക്കപ്പെട്ടപ്പോൾ പോലും ഖാർഗെ ഒരു വിഭാഗത്തിനൊപ്പവും നിലയുറപ്പിച്ചിരുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറയുന്നു, ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ വിശ്വസ്തത നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഖാർഗെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖാർഗെയുടെ വരവ് കർണാടകയിൽ ഈ ഭിന്നത കുറയ്ക്കുന്നതിനോടി വഴിവെക്കുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിട്ടുള്ളത്. ഇന്നലത്തെ കൂടിയാലോചനകളിലും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് സോണിയെ മുന്നോട്ട് വെച്ചത്. ഈ കർണാടകയിൽ നിന്ന് തന്നെയുള്ള ദളിത് നേതാവിനെ ഈ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ ഉണ്ടായതുപോലും കർണാടക തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിയാണ് എന്നാണ് സോണിയാഗാന്ധി പറയുകയും ചെയ്തിരുന്നത്. ഈ ഭാരത് ജോഡോ നടക്കുന്ന അന്ന് തന്നെ ഡി കെ ശിവകുമാർ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നൽകിയ പ്രതികരണത്തിലും ആർക്കും മത്സരിക്കാമെന്നും വാതിലുകൾ തുറന്നു തന്നെയാണെന്നും കോൺഗ്രസ് എല്ലാവർക്കും ഒപ്പമാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരുന്നത്. പക്ഷേ കർണാടക കോൺഗ്രസും പൂർണ്ണമായി തന്നെ ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഖാർഗെക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഖാർഗെയെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്, ഖാർഗെക്ക് വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് മൈസൂരുവിലെ കബനി റിസോർട്ടിൽ ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് 11 മണിക്കും ചില അനൗദ്യോഗിക കൂടിക്കാഴ്ചകൾ സോണിയ നിശ്ചയിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. മൈസൂരു ദസറ ആഘോഷം കണക്കിലെടുത്താണ് ഇതെന്ന് വിശദീകരിക്കുമ്പോൾ പോലും നിർണായകമായ ഈ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് ഈ യാത്ര റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.